ഈ ചാനലിനെ സ്നേഹിക്കുന്ന ലോകത്തിലെ എല്ലാ മാനി പ്രേക്ഷകർക്കും മനപ്പുറത്ത് മഠം നമ്മുടെ ചാനലിലേക്ക് നിസ്സീമമായ സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി ബെല്ലൈക്കൺ അമർത്തുക. നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും, എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഞാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഏവർക്കും എൻ്റെ എളിയ ചാനലായ മനപ്പുറത്ത് ജ്യോതിഷം ചാനലിലേക്ക് നിസ്സീമമായ ഹാർദവുമായ സുസ്വാഗതം. ഇന്നിവിടെ പറയാൻ പോകുന്നത്, ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തിലകം എവിടെയൊക്കെ തൊട്ടാലുള്ള ഫലം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തിലകങ്ങൾ ഈ പൊട്ടുകൾ എന്നോടും പലരും ചോദിച്ചിട്ടുണ്ട്, എന്തോ ബാനറാണോ? അതെ, ബാനറാണ്, ചുമ്മാ കൊണ്ടിച്ചേക്കാണ്. അത് പോട്ടെ, എങ്കിൽ തന്നെയും ഈ തിലകം തൊടുന്നത് എവിടെയൊക്കെയാണ്, എങ്ങനെയൊക്കെ തൊട്ടാലാണ് അതിൻ്റെ ഫലം ഉണ്ടാകുന്നതെന്ന് ഒരു ചോദ്യം വന്നിരിക്കുന്നു. നെറ്റിത്തടം, കഴുത്ത്, നെഞ്ച്, തോളുകൾ എന്നീ 5 സ്ഥാനങ്ങളിലാണ് തിലകം ചാർത്തുന്നത്. എവിടെയൊക്കെയാണ്? നെറ്റിത്തടം, കഴുത്ത്, നെഞ്ച്, തോള് എന്നുള്ള 5 സ്ഥാനങ്ങളിലാണ് നമ്മൾ തിലകം ചാർത്തുന്നത്. തിലകം ധരിക്കാതെ ചെയ്യുന്ന ഏത് ശുഭകർമ്മവും നിഷ്ഫലമാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ തിലകം ധരിക്കാതെ പൊട്ടുതൊടാതെ ഏതെങ്കിലും കർമ്മം ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? ചന്ദനം ഭസ്മം സിന്ദൂരം തൊടാതെ ഒരു കർമ്മത്തിനും ഒരാളും ഇരിക്കില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ 3 പ്രതീകമാണ്. വൈഷ്ണവ പ്രതീകമായിരിക്കുന്ന ചന്ദനവും പിന്നെ ശാക്തേയ പ്രതീകമായിരിക്കുന്ന സിന്ദൂരവും ശൈവപ്രതീകമായിരിക്കുന്ന ഭസ്മവും തൊട്ട് ഏതൊരു കർമ്മത്തിനും നമ്മൾ മുദ്രയുള്ളൂ. ആരാധിക്കുകയും പ്രവർത്തിക്കുകയും നാസികയ്ക്ക് മുകളിൽ ഇരു പുരികങ്ങൾക്കും ഇടയിലുള്ള സ്ഥലത്ത് തിലകം തൊടുന്നത് ദേവാത്മകാരകമായ ചൈതന്യം ഉണർത്താൻ പര്യാപ്തമായ മോതിരൽ വിരൽ കൊണ്ട് തിലകം ചാർത്തിയാൽ ശാന്തിയും. ശ്രദ്ധിച്ച് കേട്ടോണം, മോതിര വിരൽ കൊണ്ട് തിലകം ചാർത്തിയാൽ ശാന്തിയും, നടുവിരൽ കൊണ്ട് ആയുർവൃദ്ധിയും, ചൂണ്ടുവിരലിൽ കൊണ്ട് മോക്ഷവും, തള്ളവിരൽ കൊണ്ട് പുഷ്ടിയും, ചെറുവിരൽ കൊണ്ട് തിലകം ചാർത്താൻ പാടില്ലാത്തതുമാകുന്നു. പ്രത്യേകം ചെറിയ വിരൽ കൊണ്ട് ഒരു കാരണവശാലും തിലകം ചാർത്താൻ പാടില്ല. നഖം സ്പർശിക്കാതെ വേണം തിലകം ചാർത്താൻ. നഖത്തിലൂടെ തൊട്ട് നമ്മൾ നഖത്തിലൂടെ തൊട്ടിട്ട് ഒരു കാരണവശാലും തിലകം ചാർത്താൻ പാടില്ല. തിലകം ചാർത്താൻ അങ്ങനെ പാടേയില്ല. അതുപോലെ തന്നെ സ്പർശിക്കാതെ വേണം, പിന്നെ നഖം സ്പർശിക്കാതെ വേണം തിലകം ചാർത്തേണ്ടത്. പുല, അശൗചം, ആർത്തവം എന്നിവയുള്ളപ്പോൾ തിലകം ചാർത്താനേ പാടില്ല. പുലയുള്ളപ്പം പറ്റത്തില്ല, അശൗചമുള്ളപ്പം പറ്റത്തില്ല, അശുദ്ധിയുള്ളപ്പം പറ്റില്ല, തിലകം ചാർത്താനേ പാടില്ല. തിലകത്തിന് അത്ര പവറുള്ള സാധനമാണ്. സ്ത്രീകൾക്ക് സിന്ദൂരം ഏറ്റവും അത്യുത്തമം. അവർക്ക് ധൈര്യം പകരുകയും എന്നുവെച്ചാൽ ദേവി ചെയ്തതിൻ്റെ കടാക്ഷ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് സിന്ദൂരം തൊടുമ്പോഴാണ്. അത് നല്ല സിന്ദൂരം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മഞ്ഞൾപ്പൊടിയിൽ നാരങ്ങാനീര് പിഴിഞ്ഞൊഴിച്ച് എടുക്കുന്നതായിട്ടുള്ള സിന്ദൂരമാണ് മഞ്ഞൾ കുങ്കുമം. അതാണ് ഏറ്റവും നല്ല സിന്ദൂരം എന്ന് പറയുന്നത്. സിന്ദൂരം എന്ന് പറയുന്നത് അതാണ്, കടയിൽ കിട്ടുന്നതല്ല എന്ന് പറഞ്ഞാൽ കെമിക്കലാണ്. പിന്നെ നല്ല ചന്ദനം, മുട്ടി കൊണ്ടരച്ച് മുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങാടിക്കടയിൽ കിട്ടുന്ന ചന്ദനം തന്നെ തരാൻ പറയുകയാണ്. ചന്ദനവും അകലും രണ്ടും രണ്ടാണ്, രണ്ടും ഒരേ മണമാണ്. ചിലർ വെള്ളച്ചന്ദനം പോലൊരു സാധനം തരും, അത് അകിലാണ്. അകിലല്ലാതെ ചന്ദനം, ചന്ദനം എന്ന് വെച്ചാൽ ചുമന്നിരിക്കും. ആ സാധനം വേണം മേടിക്കാൻ. അത് ഇടാ പിങ്കള നാടികൾക്കിടയിൽ പുരുഷന്മാർ പുരട്ടുമ്പോൾ പുരുഷന്മാരുടെ തീഷ്ണത, തീഷ്ണത മീൻസ് എന്ന് പറഞ്ഞാൽ കൂടിയ ദേഷ്യം മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അതടങ്ങാനും സാത്വികനാകാനും ഏറ്റവും അത്യുത്തമം ചന്ദനമാണ്. ഭസ്മം എപ്പോൾ വേണമെങ്കിലും നമുക്ക് തൊടാവുന്നതാണ്, രാവിലെയും വൈകിട്ടും ഒക്കെ തൊടാവുന്നതാണ്. ഭസ്മം ശിവനെ സങ്കല്പിച്ച് ചെയ്യേണ്ട കാര്യമാണ്. ഇങ്ങനെയൊക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സാത്വികത്വം ഉണ്ടാവും, നമ്മുടെ മനസ്സിൽ ദുഷിപ്പൊക്കെ മാറിക്കിട്ടും, നമ്മുടെ മനസ്സിൽ അഹങ്കാരമൊക്കെ മാറിക്കിട്ടും. ഇപ്പോൾ ധനമുള്ളവനും ധനമില്ലാത്തവനും അഹങ്കാരികളുണ്ട് അല്ലേ. ആ അഹങ്കാരമൊക്കെ മാറി കുറേയൊക്കെ, ഒരു 15% അല്ലെ 20% ഈശ്വരനോടടുക്കുമ്പോൾ നമുക്ക് വരുന്നതായിട്ടുള്ള ഗ്രഹപ്പഴ
എന്നുവെച്ചാൽ പണം ഉണ്ടെന്ന് പറഞ്ഞിട്ടും പണം ഇല്ലെന്ന് പറഞ്ഞിട്ടും അഹങ്കരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര രീതിയിൽ അഹങ്കരിച്ചെന്ന് പറഞ്ഞാലും അത് ദോഷത്തിലേക്ക് ചെന്ന് എത്തിക്കുള്ളൂ. അത് മാറിക്കിട്ടാനായിട്ട് ജഗദീശനോട് സർവേശ്വരനോട് പ്രാർത്ഥിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ എളിയ മനുഷ്യൻ്റെ ഈ ചെറിയ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കട്ടെ. ഇവിടെ അവസാനിപ്പിക്കുന്നു ഈ ചെറിയ മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഈ എളിയ മനുഷ്യൻ്റെ ചെറിയ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നന്ദിയും ശ്രേഷ്ഠമായ ഭഗവാന്റെ കടപ്പാടും ജഗദീശ്വരൻ്റെ കടപ്പാടും. കാണണം.